നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോകുന്ന കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തതിനെ പറ്റിയുള്ള കണ്ടിന്യൂഷൻ ആണ് സുകന്യ സമൃദ്ധി യോജനയെ കുറിച്ചിട്ട്. സുകന്യ സമൃദ്ധി യോജനയെ പറ്റി വീഡിയോ ചെയ്ത ടൈമിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മുടെ ചാറ്റിൽ വന്ന് ചോദിച്ചിരുന്നു. അതുകൂടാതെ നമ്മുടെ വർക്ക്ഷോപ്പിലൊക്കെ വന്നപ്പോൾ പലവരും ചോദിച്ചിരുന്നു സുകന്യ സമൃദ്ധി. അവർ പോയിട്ട് പല ബാങ്കിൽ ചെന്ന് ചോദിച്ചു. അപ്പോൾ ചില ബാങ്കുകാർ പറയണം അതിനേക്കാളും നല്ല സ്കീമുണ്ടെന്നൊക്കെ ഉള്ളു. അപ്പോൾ ഇത് ഒരു കമ്പാരിസനേക്കാൾ ഉപരി നമുക്ക് ഈ തരം സ്കീമുകളെടുക്കുമ്പോൾ നമ്മൾ ഗവൺമെൻറ് സ്കീമാണ്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ അതിനൊരു സേഫ്റ്റി ഉണ്ട്. അതാണ് ഇതിൽ കിട്ടുന്ന ഒരു ബിഗ് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ. പിന്നെ ഇത് മെയിനായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൂടുതൽ പറഞ്ഞിരുന്നു. ഇതിൽ മെയിനായിട്ട് നമ്മൾ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ്. ഗവൺമെൻറ്റിൻ്റെ ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള സ്കീമാണ് ഇത്. ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിലൊരു ടാക്സ് എക്സംഷൻ പാരൻസിന് കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ് മെച്ചുവേർഡ് ആവുന്ന സമയത്ത് പെൺകുട്ടികൾക്ക് എടുക്കുമ്പോൾ അതിനും ടാക്സ് കൊടുക്കേണ്ട. അപ്പോൾ അങ്ങനെയും ഒരു വ്യൂ പോയിൻ്റ് ഇതിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ മിനിമം ഇപ്പോൾ പണ്ടൊക്കെ 1000 ഇടുന്നത് ഇപ്പോൾ 250 രൂപ വെച്ചിട്ട് ഒരു വർഷം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. നമുക്ക് മെയിനായിട്ട് പറഞ്ഞാൽ ഇത് ഗേൾസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ്. ഇത് ഒരു ഫാമിലിയിൽ നിന്ന് ഒരു പാരൻറ്റിനോ അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയനോ ഇത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരാൾക്ക് രണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, ഗേൾ കിഡ്സിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുള്ളത്. ഇനി ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്കിപ്പോഴത്തെ അവസ്ഥയിൽ 7.6% ആണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഇത്തരം 7.6% വെച്ചാൽ വളരെ നല്ലൊരു റിട്ടേൺ. എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ വിളിച്ച് ചോദിച്ചിരുന്നു ഈ 7.6 എന്ന് പറഞ്ഞാൽ കുറവല്ലേ, ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ കഴിഞ്ഞേക്കാളും കൂടുതൽ കിട്ടും. ഞാനപ്പോൾ അതിലങ്ങനെ ഒരു ഈ ഒരു കമ്പാരിസൺ വേണ്ട, ഇക്വിറ്റി വേഴ്സസ് ഇതെന്നുള്ള ഇതൊരു സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഇതിനൊരു ഇക്വിറ്റി ആയിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ വലിയ അർത്ഥമില്ല. അപ്പോൾ ഇത് അധികം മാർക്കറ്റൊന്നും അറിയാത്ത എന്നാൽ വളരെ സേഫായിട്ട് പെൺകുട്ടികളുടെ ഒരു കല്യാണമോ അല്ലെങ്കിൽ പഠിപ്പോ ഉദ്ദേശിച്ചിട്ടാണെന്നുണ്ടെങ്കിലാണ് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ പെൺകുട്ടിക്ക് ഒരു 0 10 വയസ്സിനുള്ളിൽ ഇത് എടുത്തിരിക്കണം, 10 years ഇത് എടുത്തിരിക്കണം. അപ്പോൾ നമ്മൾ മിനിമം 10 സർട്ടിഫിക്കറ്റ് അനുസരിച്ച് 10 കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇവർക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇതിൽ ഉള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 14 വരെ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. ഈദർ ഇയർലി 14 വരെ എല്ലാ വർഷവും ഒരു പേയ്മെൻ്റ് എങ്കിലും നടത്തിയിരിക്കണം. മിനിമം 250 എങ്കിലും അടച്ചിരിക്കണം എന്നുള്ളതാണ് ഇതിൽ ഒരു സ്കീം പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ 14 വരെ അടച്ചു കഴിഞ്ഞിട്ട് 21 വയസ്സിൽ ഇതിൻ്റെ മെച്യൂർഡ് മണി കിട്ടത്തുള്ളൂ. അതിൽ ഒത്തിരി കണ്ടീഷൻ ഉണ്ട്. ഇപ്പോൾ പെൺകുട്ടിക്ക് ഈ പറഞ്ഞ 10 മുന്നേ കല്യാണം കഴിഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ക്ലോസ് ആവും. ഇനി അതല്ല, പെൺകുട്ടിക്ക് ഇപ്പോൾ ജെന്യൂനായിട്ട് ഇപ്പോൾ കല്യാണമോ അല്ലെങ്കിൽ പഠിപ്പിൻ്റെ എക്സ്പെൻസ് വരണമെന്നുണ്ടെങ്കിൽ ഇതിന് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ലീഗലി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ എത്ര നാൾ അടയ്ക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ എത്ര രൂപ കിട്ടും എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ ഞാൻ ഓരോ എമൗണ്ട് വെച്ചിട്ടാണ് എപ്പോഴും ഇതിലുണ്ടാവുന്നത്. അപ്പോൾ രണ്ട് ഓപ്ഷൻ ഞാൻ പറയാം. ഇപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ എല്ലാ മാസവും 1000 വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 14 കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു 168,000 ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. 168,000 ഇത് 21 കഴിയുമ്പോൾ നമ്മുടെ കുട്ടിക്ക് 500,000 മേലെയായിട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിലുള്ളൊരു പ്രത്യേകത. ഇപ്പോൾ 5.42 lakh റുപ്പീസ്. ഇപ്പോൾ എന്താ പറയുക, ഒരു 168,000 ഇട്ടിട്ട് അത് ഒരു 5.42 lakh കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ്. അപ്പോൾ ഇതൊരു വളരെ തുച്ഛമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റാണ്. റെഗുലറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അറിയത്തില്ല ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ എസ്പെഷ്യലി ഒരു പരിമിതമായിട്ടുള്ള ഇൻകം ഉള്ള ആളുകൾക്കൊക്കെ, എസ്പെഷ്യലി പെൺകുട്ടികളുണ്ടെങ്കിൽ എപ്പോഴും ഒരു ടെൻഷനായിരിക്കും. അപ്പോൾ ഇത്തരം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പെർ മന്ത് ഇപ്പോൾ ഒരു 1000 വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ പോസിബിളാണ്. ഇനി മാക്സിമം 1 ചെയ്യാവുന്ന മിനിമം നമ്മൾ പറഞ്ഞു 1 ചെയ്യാവുന്നത് 250 ആണ് പെർ ഇയർ. മാക്സിമം ചെയ്യാവുന്നത് 1.5 lakh വരെയാണ്.
അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷനുള്ളത്. പിന്നെ ഈവൻ ഇയർലി 10,000 വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. മന്ത്ലി നമ്മൾ റെഗുലറായിട്ട് ചെയ്യണമെങ്കിൽ ഡിസിപ്ലിനായിട്ട് പോയിക്കോളും. അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മന്ത്ലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് കിട്ടുന്ന ഒരു റിട്ടേൺ. അപ്പോൾ ഇതിനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ 1,000 രൂപ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു 5.5 ലക്ഷം രൂപ വരെ ഒരു 21 വർഷം കഴിയുമ്പോൾ പെൺകുട്ടിക്ക് കിട്ടുന്ന ഒരു വളരെ സേഫായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ്. ഇത് എന്തുകൊണ്ടാണ് അധികം പ്രൊമോട്ട് ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾക്കിത് ഇപ്പോൾ നാഷണലൈസ്ഡ് ആയിട്ടുള്ള ബാങ്കുകളിലൊക്കെ ചെന്ന് SBI പോലത്തെ ബാങ്കിലൊക്കെ ചെന്ന് ഇത് തുടങ്ങാവുന്നതിന് ഓൺലൈനായിട്ടും നിങ്ങൾക്കിത് ഇൻവെസ്റ്റ്മെൻറ്റിൽ കടക്കാവുന്ന ഒരു ഓപ്ഷനാണ് ഇത് ചെയ്യാവുന്നത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ പാരൻ്റ് ആയിരിക്കണം. അതേമാതിരി കുട്ടിയുടെ ഡോക്യുമെൻ്റ് വേണമെന്ന് വെച്ചാൽ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, പിന്നെ ലീഗൽ ഗാർഡിയനോ അല്ലാന്നുണ്ടെങ്കിൽ ആക്ച്വൽ പാരൻ്റിൻ്റെ അഡ്രസ് പ്രൂഫോ ഐഡൻറ്റിറ്റി പ്രൂഫോ രണ്ടും വേണം. അപ്പോൾ ഈ 3 ഡോക്യുമെൻ്റ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പെൺകുട്ടികളുടെ പേരിൽ അപ് ടു 2 പെൺകുട്ടികളുടെ പേരിൽ 2 പേരുടെ വരെ നമുക്ക് സുകന്യ സമൃദ്ധിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് എന്തുകൊണ്ടും നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് പെൺകുട്ടികളുള്ള പേരൻസ് എല്ലാവരും ചെയ്യേണ്ട ഒരു ഇൻവെസ്റ്റ്മെൻ്റ് തന്നെയാണ് നമ്മളോട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കും ഫീഡ്ബാക്ക് വന്നവർക്കും എല്ലാവർക്കും താങ്ക്സ്. അതോടൊപ്പം തന്നെ ഈ വീഡിയോയിലൂടെ ഈ പറഞ്ഞ എത്ര രൂപ കിട്ടും എന്നുള്ളതിൻ്റെ ഒരു ആൻസർ എല്ലാവർക്കും തന്നു എന്ന് വിചാരിക്കുന്നു. ഇതുമായിട്ട് സംബന്ധിച്ചുള്ള എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ചോദിക്കുക. ഇനി അതല്ല, വേറെ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് കുട്ടികൾക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചോദിക്കണമെങ്കിൽ നമ്മൾ ഹാപ്പിയായിട്ട് അതിനുള്ള ഉത്തരം തരാം. അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇമെയിൽ ID ഇതിനോടൊപ്പം കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഫോൺ നമ്പർ ഇതിനോടൊപ്പം കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അടുത്ത ഒരു മണി റിലേറ്റഡ് ടോപ്പിക്കായിട്ട് നമുക്കിനി കാണാം. താങ്ക് യു.